അല്ലാഹു 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ലോകം കണ്ട നീതിമാനായ ഭരണകർത്താവ്, പ്രവാചകന്റെ സ്നേഹിതൻ, ഇസ്ലാമിക ലോകത്തിലെ ഖലീഫ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാനുവിന്റെ ചരിത്ര വിവരണമാണ് നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ നീതിയെ പറ്റി അല്പം നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ താഴ്മയും വിനയവും എന്തായിരുന്നു? ഉമർ റളിയല്ലാഹു തആലാനു ഒരു സമൂഹത്തിന്റെ ഭരണാധികാരിയാണ്. അധികാരത്തിന്റെ ചെങ്കോലും പൊതുഖജനാവിന്റെ താക്കോലും അദ്ദേഹത്തിന്റെ കൈകളിലാണ്. എന്നിട്ടും സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി ജീവിക്കേണ്ടി വന്ന ലോകത്തിലെ ഒരേ ഒരു ഭരണാധികാരി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു ആണ്. സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി ജീവിക്കേണ്ടി വന്ന ലോകത്തിലെ ഒരേ ഒരു ഭരണാധികാരി, ലോകത്തിലെ ദരിദ്രനായ ഭരണാധികാരി, അത് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു ആണ്. രാജ്യത്തിന്റെ പരമോന്നത അധികാര പദവി കരസ്ഥമാക്കുമ്പോൾ പൊതുഖജനാവ് ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്ന, ജനങ്ങളുടെ ആശയും കീശയും ചൂഷണം ചെയ്തുകൊണ്ട് ദൂർത്തടിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു തആലാൻഹു എന്ന മഹാനായ ഭരണാധികാരി മാതൃകയാണ്, ആധുനിക ഭരണകർത്താക്കൾക്ക് വഴികാട്ടിയാണ്. ചരിത്രത്തിൽ കാണാം, ഭരണാധികാരിയായി ഖലീഫയായി അധികാരം ഏൽക്കുന്നതിനു മുമ്പ് ഉമർ റളിയല്ലാഹു തആലാൻഹു കച്ചവടം ചെയ്ത് കുടുംബം പോറ്റിയ ആളായിരുന്നു. പക്ഷേ ഖലീഫയായപ്പോൾ ജനസേവനത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ വരുമാന മാർഗങ്ങളെല്ലാം നിലച്ചുപോയി. രാജ്യത്തിലെ പൊതുജനങ്ങൾക്കെന്ന പോലെ രാജ്യത്തിലെ ഭരണാധികാരിക്കും ബൈത്തുൽ മാലിൽ നിന്ന്, പൊതു ഖജനാവിൽ നിന്ന് നിശ്ചിതമായ ഓഹരി കൈപ്പറ്റാം. അങ്ങനെ ഉമർ റളിയല്ലാഹു തആലാനു തുച്ഛമായ വേതനം, തുച്ഛമായ ഓഹരി കൈപ്പറ്റുകയുണ്ടായി. ക്രമേണ ബാധ്യതകളും ചെലവുകളും വർദ്ധിച്ചപ്പോഴും രാഷ്ട്ര വരുമാനം വർദ്ധിക്കും തോറും മുസ്ലിമീങ്ങൾക്ക് വേതനം കൂട്ടിക്കൊടുത്തപ്പോഴും സ്വന്തമായി ഒരു ദിർഹം വർദ്ധിപ്പിക്കാൻ, സ്വന്തമായി ഒരു രൂപ വർദ്ധിപ്പിക്കാൻ ഉമർ റളിയല്ലാഹു തആലാനു ആലോചിച്ചില്ല. ജീവിത ആവശ്യങ്ങൾക്ക് അമീറുൽ മുഅ്മിനീൻ കടം വാങ്ങുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആലാനു, അലി റളിയല്ലാഹു തആലാനു, ത്വൽഹ റളിയല്ലാഹു തആലാനു, സുബൈർ റളിയല്ലാഹു തആലാനു എന്നിവരടക്കമുള്ള ഏതാനും സുഹൃത്തുക്കൾ യോഗം ചേർന്ന് ഉമർ റളിയല്ലാഹു തആലാനുവിനോട് സംസാരിക്കാനും ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ ശമ്പളം വർദ്ധിപ്പിക്കാൻ അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചു. ഒരു ഭരണാധികാരിയുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ലളിതമായ ജീവിതവും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രജകൾ കൂടുതൽ ശമ്പളം കൈപ്പറ്റാനും പൊതുഖജനാവിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാനും ഉപദേശിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു അത്ഭുത കാഴ്ചയാണിത്. പക്ഷേ ഉമർ റളിയല്ലാഹു തആലാനുവിനോട് സംസാരിക്കാൻ ആ സഹാബാക്കൾക്ക് ധൈര്യമുണ്ടായില്ല. ഒടുവിൽ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു തആലാൻഹ മുഖേന ഈ പ്രശ്നം അവതരിപ്പിക്കാമെന്ന് ഉസ്മാൻ റളിയല്ലാഹു തആലാനു നിർദ്ദേശിച്ചു. ഹഫ്സ റളിയല്ലാഹു തആലാനു പേടിച്ചു വിറച്ചുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് പിതാവായ ഉമർ റളിയല്ലാഹു തആലാനുവിനോട് സംസാരിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യയും ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ മകളുമായ ഹഫ്സ റളിയല്ലാഹു തആലാൻഹയോട് ഉമർ റളിയല്ലാഹു തആലാനു ചോദിച്ചു, അല്ലയോ പൊന്നുമോളെ, നിന്നെ ആരാണ് എന്റെ അടുക്കലേക്ക് അയച്ചത്? നിന്നെ ആരോ പ്രേരിപ്പിച്ചു വിട്ടതാണല്ലോ. നീ ഹബീബായ നബിതങ്ങളുടെ ഭാര്യയായിരുന്നില്ലേ? നിന്റെ വീട്ടിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഖരിച്ച വസ്ത്രങ്ങൾ എന്തായിരുന്നു? അപ്പോൾ ഹഫ്സ ബീവി റളിയല്ലാഹു തആലാന മറുപടി പറഞ്ഞു, രണ്ട് ഉടുപ്പ്, രണ്ട് വസ്ത്രങ്ങളാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. വീണ്ടും ഉമർ റളിയല്ലാഹു തആലാന ചോദിച്ചു, പൊന്നുമോളെ, നബി തിരുമേനി കഴിച്ച മുന്തിയ ഭക്ഷണം എന്തായിരുന്നു? ഹഫ്സ ബീവി റളിയല്ലാഹു തആലാന വിശദീകരിച്ചു, നെയ്യിൽ ചുട്ട ഗോതമ്പ് റൊട്ടി, നബി തങ്ങൾ കഴിച്ച ഏറ്റവും മുന്തിയ ഭക്ഷണം നെയ്യിൽ ചുട്ട ഗോതമ്പ് റൊട്ടിയായിരുന്നു. തുടർന്ന് ഉമർ റളിയല്ലാഹു തആലാനു ചോദിച്ചു, നിന്റെ വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും നല്ല മെത്ത എന്താണ്? നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ് ഏതാണ്?
ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മകളായ ഹഫ്സ ബീബി റളിയല്ലാഹു തആല അൻഹാ മറുപടി പറഞ്ഞു, കട്ടിയുള്ള ഒരു തുണിയാണ്, ചൂടുകാലത്ത് ഞങ്ങൾ അത് വിരിക്കും, തണുപ്പുകാലത്ത് പകുതി വിരിച്ച് പകുതി ഞങ്ങൾ പുതക്കുകയും ചെയ്യും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അവസ്ഥയും ലളിതമായ ജീവിതവും വിവരിക്കപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു മകളായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, അല്ലയോ പൊന്നുമോളെ, നിന്നെ അയച്ചവരോട് നീ ഇങ്ങനെ ചെന്ന് പറയണം, എന്റെയും എന്റെ കൂട്ടുകാരനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എന്നിവരുടെയും സ്ഥിതി ഒരു വഴിക്ക് പുറപ്പെട്ട മൂന്ന് പേരുടേത് പോലെയാണ്. ഒന്നാമൻ പാതയം ഒരുക്കി സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി, രണ്ടാമനും അതേ വഴി പിന്നിട്ട് അവിടെ എത്തി, ഇനി മൂന്നാമന്റെ ഊഴമാണ്. രണ്ട് മുൻഗാമികളുടെ വഴി പിന്തുടരുകയും അവരുടെ പാതയം കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്താൽ ഒപ്പമെത്താം. അന്യ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഒരിക്കലും അവരെ കണ്ടുമുട്ടുകയില്ല. രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കി പൊതുജനങ്ങൾ, ആ രാജ്യത്തിലെ ആളുകൾ മുഴുവനും പൊതുഖജനാവിൽ നിന്ന് ശമ്പളം അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോഴും, ആ ഭരണാധികാരി കൂടുതൽ പൈസ എടുക്കാൻ ആവശ്യപ്പെടുമ്പോഴും, തനിക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദരിദ്രനായി ജീവിച്ച ലോകത്തിലെ ഒരേ ഒരു ഭരണാധികാരി, അത് സയ്യിദുന ഉമർ ബിൻ അൽഖത്താബ്, സ്വന്തം പട്ടിണി കിടന്നുകൊണ്ട് ദരിദ്രനായി ജീവിച്ചുകൊണ്ട് പ്രജകളെ സമ്പന്നനാക്കിയ ഭരണാധികാരിയാണ് ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ലാളിത്യ ജീവിതത്തെ സംബന്ധിച്ച് നാം കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നയനങ്ങൾ നിറഞ്ഞു പോകും. ഒരിക്കൽ ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജുമാഅക്ക് അല്പം വൈകിപ്പോയി. ഖലീഫയായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് ജുമാഅക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ജനങ്ങളെല്ലാം പള്ളിയിൽ സന്നിധരാണ്, ജനങ്ങളെല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നില്ല. അവസാനം കുറെ വൈകി ഉമർ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ജനങ്ങളോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രസംഗിച്ചു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ ഹബസനി ഖമീസി ഹാദാ, ഈ ഖമീസാണ് ഞാൻ ധരിച്ചിരിക്കുന്ന, ഈ ഖമീസാണ് എന്നെ താമസിപ്പിച്ചത്. ലം യകുല്ലി ഖമീസു ഗൈറുഹു, എനിക്ക് ഈ ഖമീസല്ലാതെ നല്ല ഒരു വസ്ത്രം ധരിക്കാനില്ല. ഈ വസ്ത്രം കഴുകി ഉണങ്ങാൻ വേണ്ടി ഞാൻ താമസിച്ചു പോയതാണ്, കാത്തിരുന്നതാണ്. ഒരു സമൂഹത്തിന്റെ നേതാവാണ് ഈ പറയുന്നത്, എനിക്ക് ഒരൊറ്റ വസ്ത്രം മാത്രമേ ധരിക്കാനുള്ളൂ എന്ന്. ഇന്നത്തെ അധികാരി വർഗങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ എത്ര വിലപിടിപ്പുള്ളതാണ്! ഒന്നല്ല, നൂറ് ജോഡി വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കാനുണ്ടാകും. തബക്കാത്തുൽ കുബറ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ലാ യുജാവിസു കുമ്മുഹു റുസഹ ഖഫൈഹി, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വസ്ത്രം എത്രമാത്രം ലളിതമായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും അദ്ദേഹം ധരിക്കുന്ന കുപ്പായ കൈ, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ കുപ്പായ കൈ, റുസഹ ഖഫൈഹി, അദ്ദേഹത്തിന്റെ കൈത്തണ്ട വരെ എത്തിച്ചേരുമായിരുന്നില്ല. അത്രത്തോളം ലളിതമായ ചെറിയ വസ്ത്രമാണ് ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു തആല അൻഹു ധരിച്ചിരുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനായ ഭരണാധികാരിയായ ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ രൂപവും രീതിയും എങ്ങനെയായിരുന്നുവെന്ന് സഹബാടികളായ സഹാബാക്കൾ വിവരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നവർതു ഫീ ഖമീസി ഉമർ, ഒരിക്കൽ ഞാൻ ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖമീസിലേക്ക് നോക്കി, ഫഇദാ ബൈന കതിഫൈഹി അർബഉ റിഖാ ലാ യുഷ്ബിഹു ബഅദുഹാ ബഅദാ, അപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന ഖമീസിന്റെ തോൾ ഭാഗത്ത് നാല് കഷ്ണം വെച്ച് തയ്ക്കപ്പെട്ടതായിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലാ യുഷ്ബിഹു ബഅദുഹാ ബഅദാ, അദ്ദേഹത്തിന്റെ ഖമീസിലുള്ള നാല് കഷ്ണം തുണികൾ കണ്ടം വെച്ച് തയ്ച്ചതായ ആ കണ്ടം, അത് പരസ്പരം യോജിപ്പുള്ള തുണികളായിരുന്നില്ല. നമ്മുടെയൊക്കെ വസ്ത്രം കീറിപ്പോയി കഴിഞ്ഞാൽ നാം ആ സ്ഥലത്ത് മറ്റൊരു തുണി കൊണ്ട് തയ്ക്കാറുണ്ട്, അത് ആ വസ്ത്രത്തോട് യോജിച്ച തുണിയായിരിക്കും. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ആ വസ്ത്രത്തോട് യോജിക്കുന്ന ഒരു തുണി പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വസ്ത്രവുമായി യോജിക്കാത്ത, ആ നിറത്തിലല്ലാത്ത മറ്റ് പല കളറിലുള്ള തുണികൾ വച്ച് ചേർക്കപ്പെട്ട തയ്ക്കപ്പെട്ട വസ്ത്രമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ധരിച്ചിരുന്നത്. അബു ഉസ്മാനുൽ നഹദി എന്നവർ പറയുകയാണ്, റഅയ്തു ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു തആല അൻഹു യതൂഫു ബിൽ ബൈത്ത്, ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി. അന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ധരിച്ച മുണ്ടിൽ ഫഫീഹി ഇസ്നത അശറത റുക്അ, 12 കഷ്ണം വെച്ച് തയ്ച്ചിരുന്നു.
ഒരു കഷ്ണം തുണിയല്ലായിരുന്നു തോലുകൊണ്ടാണ് തയ്ക്കപ്പെട്ടിരുന്നത്. സയ്ദ് ബിൻ വഹബ് എന്നവർ പറയുകയാണ്, റഅയ്തു ഉമർ ബിൻ അൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ കാണുകയുണ്ടായി. ഖറജ ഇല സൂഖ്, അദ്ദേഹം മാർക്കറ്റിലേക്ക് പോവുകയാണ്. വബി യദിഹി ദുർറ, അദ്ദേഹത്തിന്റെ കയ്യിൽ ചാട്ടമാറുണ്ട്. വ അലൈഹി ഇസാർ, അന്ന് അദ്ദേഹം ധരിച്ചിരുന്ന മുണ്ട്. ഫീഹി അർബഉ അശറ റുക്അ ബഅദുഹ മിൻ ഉദും, അതിൽ 14 കഷ്ണം വച്ച് തയ്ക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ ഖണ്ഡങ്ങളിൽ വച്ച് തയ്ച്ചതായ ആ ഖണ്ഡങ്ങളിൽ പകുതിയും തോലുകൾ കൊണ്ടായിരുന്നു. ഇന്നത്തെ ഭരണാധികാരികൾ ഇടുമോ ഇത്തരത്തിലുള്ള വസ്ത്രം? അതെ, സ്വന്തം പട്ടിണി കിടന്നുകൊണ്ട്, ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് തന്റെ പ്രജകളെ മുഴുവനും സമ്പന്നരാക്കി മാറ്റിയ ലോകത്തിലെ ദരിദ്രനായ ഭരണാധികാരിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു വലിയ താഴ്മയുടെ ഉടമയായിരുന്നു. താഴ്മയാണ്, വിനയമാണ് മനുഷ്യനെ ഉയരങ്ങളുടെ കൊടുമുടിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അഹങ്കാരം, അഹന്ത മനുഷ്യനെ താഴ്ചയുടെ ആഘാതത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. മൻ തവാളഅലില്ലാഹ് റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. ആര് അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നുവോ അള്ളാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യും. ആര് അഹങ്കാരം നടിക്കുന്നുവോ അള്ളാഹു അവനെ താഴ്ത്തിക്കളയുന്നതാണ്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഇറാഖിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ എത്തി. അതിൽ അഹനഫ് ബിൻ കൈസ് എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അഹനഫ് ബിൻ കൈസ് താബിഈങ്ങളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മാലിലെ പൊതു ഖജനാവിൽപ്പെട്ട ഒരു ഒട്ടകത്തെ ശുശ്രൂഷിക്കുകയാണ്, അതിനെ എണ്ണ തേപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അഹനഫ് ബിൻ കൈസിനോട് പറഞ്ഞു, നീ വസ്ത്രം മാറ്റിക്കൊണ്ട് എന്നെ സഹായിക്കുക. ഫൈന്നഹു ഇബ്ലുസ് സദഖത്തി ഫീഹി ഹഖുൽ യതീമി വൽ അർമിലതി വൽ മിസ്കീൻ. ഇത് യതീം മക്കളുടെയും അതുപോലെ തന്നെ വിധവകളുടെയും സാധുക്കളുടെയും ഒട്ടകമാണ്, ഇതിനെ നമുക്ക് ശുശ്രൂഷിക്കാം. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു തആല അൻഹു ഒട്ടകത്തിന് ശുശ്രൂഷ നൽകുന്നത് കണ്ടപ്പോൾ ആ സംഘത്തിലെ ഒരാൾ ഇപ്രകാരം പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അല്ലാഹു നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഫഹല്ലാ തഅമുറു അബദൻ മിൻ അബീദിസ് സദഖ, താങ്കൾക്ക് പൊതുഖജനാവിലെയും അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ സേവകന്മാരായിട്ടുള്ള ആളുകളോടും ഇപ്രകാരം കൽപ്പിക്കാമല്ലോ ഇതിന് ശുശ്രൂഷ നൽകാൻ, ഏതെങ്കിലും ഒരു അടിമയോട് ഇപ്രകാരം കൽപ്പിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വിനയത്തോടുകൂടി പറയുകയുണ്ടായി, വഅയ്യു അബ്ദിൻ ഹുവ അബ്ദു മിന്നി, എന്നേക്കാൾ വലിയ അടിമ ആരാണുള്ളത്, എന്നേക്കാൾ വലിയ അടിമ ആരാണുള്ളത്. ഉറുവത്ത് ബിൻ സുബൈർ എന്നവർ പറയുകയാണ്, ഒരിക്കൽ ഞാൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുതുകിൽ വെള്ളം ചുമക്കുന്ന തോൽപാത്രം കണ്ടു. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഞാൻ പറഞ്ഞു, ലാ യംബഗീ ലക ഹാദ, എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ താങ്കൾ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് മുതുകിൽ വെള്ളം ചുമക്കുന്നത്, ഇത് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാമല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു, ലമ്മാ അതാനിൽ വുഫൂദു സാമിഈന മുതീഈൻ ദഖലത്തു നഫ്സി നുഖുവ ഫഅറത്തു അൻക്സിറഹ, ഞാൻ ഭരണാധികാരിയായതിനു ശേഷം ഒരുപാട് ആളുകൾ എന്റെ അടുക്കൽ വരുന്നു. അപ്പോൾ എന്റെ മനസ്സിൽ ചെറിയ ഞാൻ എന്തൊക്കെയാ ആണെന്നുള്ള തോന്നൽ വന്നു തുടങ്ങുന്നു. ആ തോന്നൽ പൊളിച്ചു കളയാനാണ് ഞാൻ നിസാരനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എന്റെ നഫ്സിനോട് പറയാൻ വേണ്ടിയാണ് ഈ ഖിദ്മത്തുകളും സേവനങ്ങളും ചെയ്യുന്നതെന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബു സിറായ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഒരു സഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ സംബന്ധിച്ച് അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളല്ല, അവർ മുനാഫിക്കീങ്ങളാണെന്ന് ആ സഹാബിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചുകൊണ്ട് അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ചോദിക്കുമായിരുന്നു, അനമീനൽ മുനാഫിക്കീൻ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന ആളുകൾ മുനാഫിക്കീങ്ങളാണ്, കപട വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഈ ഉമർ ബിൻ ഖത്താബിന്റെ പേരുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. ആരാണ് ഈ ചോദിക്കുന്നത്? സ്വർഗം നിർബന്ധമായ സഹാബി. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നേനെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹൽ വ്യക്തിത്വം. ഇത്രയും മഹത്വത്തിന്റെ ഉടമയായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഞാൻ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട ആളാണോ അതോ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളാണോ? സ്വയം അല്ലാഹുവിന്റെ ആളുകളായും
സ്വർഗത്തിന്റെ അവകാശികളായും പുണ്യവാളന്മാരായും ചമയുകയും അവർക്ക് മുന്നിൽ ശിരസ് നമിക്കുകയും ചെയ്യുന്ന നേതാക്കൾക്കും അനുയായികൾക്കുമുള്ള മറുപടി കൂടിയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സംഭവവും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ചോദ്യവും. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു കഠിനമായ വെയിൽ ചൂടിൽ മരുപ്പറമ്പിലൂടെ നടന്നു നീങ്ങുകയാണ്. വാദി അൻ റിദാഅഹു അലാ റഅ്സിഹി, തലയിൽ ഒരു മുണ്ടിട്ടിരുന്നു ചൂട് ഏൽക്കാതിരിക്കാൻ. വഴിയിൽ വച്ച് കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു അടിമയെ കണ്ടുമുട്ടി. ആ അടിമ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട മാത്രയിൽ കഴുതപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങി ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇർകബിയ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഈ കഴുതപ്പുറത്ത് സഞ്ചരിച്ചു കൊള്ളുക, ഞാൻ നടന്നുകൊള്ളാം. ഉമർ റളിയല്ലാഹു തആല അൻഹു അടിമയോട് പറഞ്ഞു, ലാ അർകബു, ഞാൻ ഒറ്റക്ക് എന്തായാലും സഞ്ചരിക്കുകയില്ല. വാ അർകബു അന ഖൽഫക, വേണമെങ്കിൽ നിന്റെ ബാക്കിൽ നിന്റെ പുറകിൽ ഞാൻ കയറിക്കൊള്ളാം. അങ്ങനെ ഫറഖിബ ഖൽഫൽ ഗുലാം, ആ അടിമയായ മനുഷ്യന്റെ പുറകിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു സഞ്ചരിക്കുകയുണ്ടായി. ഫദഖലൽ മദീന, മദീന എത്തുന്നതുവരെ ആ കഴുതപ്പുറത്ത് സഞ്ചരിച്ചു. വന്നാസു യൻനുറൂൻ, മദീനയിലെ ആളുകൾ പ്രജകളെല്ലാം നോക്കി നിൽക്കുകയാണ്, ആരാണ് ഈ കടന്നു വരുന്നത്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതാവ്, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവാണ് ഒരു കഴുതപ്പുറത്ത് ഒരു അടിമയുടെ പുറകിൽ സഞ്ചരിച്ചു വരുന്നത്. താഴ്മയുടെയും വിനയത്തിന്റെയും ഉത്തമ മാതൃകയായിരുന്നു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. താഴ്മ എന്നുള്ളത് ഉന്നതരുടെ ഗുണമാണ്. അഹങ്കാരം മിൻ ശഅനിൽ ലഈം, അത് നീചമായ ആളുകളുടെ ഗുണമാണ്. ഒരു പദ്യകാരൻ പാടിയതുപോലെ, തവാള തകുൻ കൻ നജ്മി ലാ ഹലി നാദിരിൻ അലാ സഫഹാതിൽ മാഇ വഹുവ റഫിയു വലാ തകു കദ്ദുഹാനി യഅലു ബിനഫ്സിഹി ഇലാ തബഖാതിൽ ജവ്വി വഹുവ വലിയു. ഒരു കവി പറയുകയാണ്, നീ വിനയം ഉള്ള ആളാകണം, നക്ഷത്രത്തെ പോലെ വിനയം കാണിക്കണം. അത് ആകാശത്തിലാണ് ഉദിച്ചുയരുന്നത് എങ്കിലും വെള്ളത്തിൽ നോക്കിയാൽ അതിനെ കാണാൻ കഴിയും. നീ പുക പോലെ അഹങ്കരിക്കരുത്, ആ പുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും, പിന്നീട് അത് നശിച്ച് താഴുകയും ചെയ്യുമെന്ന് ഒരു പദ്യകാരൻ പാടുകയാണ്. വിനയത്തിന്റെയും താഴ്മയുടെയും ഉത്തമ മാതൃകയാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ആ ഉയർന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താനും അത് ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത ചരിത്രത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. Allah